നടക്കൂട. നോക്കണ്ട, ശത്രുവായിട്ടാണ് കൂട്ടി പിടിച്ചേക്കണം, നമ്പാൻ പറ്റൂല. ഓ, ഒന്ന് മിണ്ടായിരിക്കടാ, ആരെയും കേട്ടാ പിന്നെ അത് മതി, തീർന്നു എല്ലാം. നമ്പിയേ പറ്റൂ, ഇവിടുന്ന് പുറത്ത് ചാടാ എളുപ്പമാ, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാ അവനില്ലാതെ പറ്റില്ല. ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്ന എട്ടിന്റെ പണിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന സമയത്താ ഞങ്ങൾക്ക് ആ പിടിവള്ളി കിട്ടിയത്. എന്റെ മനസ്സിലും അങ്ങനെ ഒരു ലഡു പൊട്ടി. നിങ്ങൾ ഈ ഹോം വിട്ട് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ആ ജുവനൈൽ ഫെസ്റ്റിന് തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർക്കാ? എന്ത്, വെറുതെ ബസ്സിൽ അങ്ങോട്ടും പോയി ബസ്സിൽ ഇങ്ങോട്ടും വന്ന്, ഞാനൊരു കോപ്പം കണ്ടില്ല. ബസ്, അതൊരു ഓടുന്ന മതിലല്ലായിരുന്നു. നിങ്ങൾ ടിവിയിൽ കാണുന്ന പോലെ നല്ല പുറത്ത്, അതൊരു വേറെ ലോകം കെട്ടിയേ. അങ്ങോട്ട് ഇറങ്ങി കളിക്കണം, നാ പച്ച പിടിക്കും. ദേ റെഡി അല്ലേ? ഏ, 100 വട്ട സമ്മതം അല്ലേ? ഡാ പറഞ്ഞല്ലോ ഓക്കെ അല്ലേ? നിങ്ങക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം റെഡിയാണ്, മിണ്ടായിരിക്കും. എന്താണത്, 10 ഇല കെട്ടിടത്തിന്റെ ആരെ പെട്ടിക്കട വെച്ചേക്കണ പോലെ. കമ്പനിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ന വഴിയാണ് മോനിൽ എഡ് വേണം ആ ഉദ്ഘാടനത്തിന്റെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ മണിക്കൂർ ഇടപെട്ട് കറണ്ട് കട്ടാ, പിന്നെ എവിടെയാ വിളിച്ചിണ്ടാവുക? വേനൽക്കാലത്താണെങ്കിൽ ഡാമിൽ വെള്ളം ഇല്ലാന്നുള്ള പരാതിയാ, ഉള്ള വെള്ളമാണെങ്കിൽ തുറന്നിട്ട് വേസ്റ്റ് ആക്കുകയും ചെയ്തു. ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്തെന്നല്ലാണ്ട് എന്താ പറയാ? അല്ല പിന്നെ പണ്ടാരടനെ. വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഇവിടുത്തെ കറണ്ട് ഇങ്ങനെ തന്നെയാ, മിന്നാമിനിങ്ങനെ പോലെ. ഒരു ഓലത്തമ്മല കൂട്ടും, നാശം പോകാതിരുന്നാ മതിയായിരുന്നു. ഓ പോയ ഇതൊക്കെ ആരോട് പറയാനാ? കംപ്ലൈന്റ് ഒരു കാര്യത്തിൽ ആരോടും പറയാൻ പറ്റും. ഇനി ഇങ്ങോട്ടൊന്നും ശരിക്കും ഭഗവാന, നിന്നെ സ്നേഹിക്കാനും സേവിക്കാനും വേണ്ടി ആൾ കൂടെ ക്യൂ നിൽക്കുക. എന്നെയോ ണെങ്കിലേ കുഴപ്പമില്ലായിരുന്നു. ഉണ്ടായോ
അങ്ങനെ ആ വലിയ മതലിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ പുറത്തെത്തി. ഇനിയാണ് മച്ചു ശരിക്കുള്ള കളി. ബോർഡർ കിടക്കണം, ഇനി കുറെ ഓടണം. ഇത്ര കഷ്ടപ്പെട്ട് ഇവന്മാരെ കൊണ്ട് പോയിട്ട് നമുക്ക് ഈ തലവേദന മാറ്റാൻ പറ്റുമോ സാറേ? ഏ, പോലീസുകാർക്ക് തലവേദന തീർന്നിട്ടൊരു നേരം ഉണ്ടാവും. ഒന്ന് തീരുമ്പോ മറ്റൊന്ന്, പിള്ളേരാവുമ്പോ ഇത്തിരി പണി കൂടും. ഒന്നും ഉള്ളണവരുന്നില്ലോ. ഞാനതങ്ങോട്ട് പറയാൻ തുടങ്ങുവരും സാറേ. ഇവിടെ ഇറുത്തു, ഇവിടെ ഇവന്മാരുടെ ശിക്ഷ കുറെ കടുപ്പായിരിക്കും അല്ലേ സാറേ? അതൊക്കെ കോടതിയുടെ കയ്യിലല്ലേ. 18 വയസ്സ് കഴിഞ്ഞെന്ന് അറിഞ്ഞ ശിക്ഷ കുറച്ച് കടുപ്പ് വരും. ആർക്കും വേണ്ടാത്ത കുറെ ജന്മങ്ങൾ. ഒരു കണക്കിന് നോക്കിയാ ഉമ്മാരൊക്കെ പാവങ്ങളല്ലേ സാറേ? പെട്ടുപോകുന്നല്ലേ, കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ലല്ലോ ആരും. കേസിന്റെ പിന്നാലെ തന്നെ ഊണുറക്കമൊക്കെ അങ്ങനെ തന്നെ. ചില തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മീശ മുളയ്ക്കാത്ത 2-3 പിള്ളേര് ഒക്കെ പരൽമീനുകളാ. കിടന്ന് പൊളയ്ക്കുന്നത് കൊമ്പൻ സ്രാവുകളല്ലേ, അവറ്റെ പിടിക്കാൻ എളുപ്പമല്ലോ. എന്തിനും ഏതിനും നിനക്ക് പറയാനുണ്ടാവും ഒരു ജുവനൽ ജസ്റ്റിസ്. കട്ടതും മൊട്ടിച്ചതൊന്നും അല്ല കുറ്റം, കൊലയാ കൊലപാതകം. സോഷ്യൽ വർക്ക് തൊഴിലാക്കിയ തനിക്കുന്നത് മനസ്സിലാവില്ല. ഒരു പോലീസുകാരന്റെ ചിന്തയിൽ ഈ വക സെന്റിമെന്റ്സ് ഒന്നും വന്നുകൂടാ. അവരെന്തേലും ഒന്ന് കിട്ടട്ടെ. എടോ, ഒരു ഫോൺ ചെയ്യുമ്പോഴെങ്കിലും തൻ്റെ ഈ ബുജി വർത്താനം നിർത്തിക്കൂടെ. വല്ലാതങ്ങ് ഫോർമലാവും, ചിലപ്പോൾ ഒഫീഷ്യലും. ഞാൻ വിളിക്കാതന്നെ.